നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് വേണ്ടത് ഒരു യുവ സ്ട്രൈക്കറെയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഈ ഒരു സീസണിൽ അത് സാഫല്യമാകുമോ എന്നതാണ് നമുക്കറിയേണ്ടത് ഇപ്പോൾ നിലവിൽ കുറച്ച് റൂമറുകൾക്കായി നമുക്ക് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഡെക്കൻഡ് ആൻസോൺ എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിരുന്ന രണ്ടായിരത്തി പതിനാലിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിരുന്നു ആ ഒരു താരം തിരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതായിട്ട് റൂമറുകളും നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതായാലും ഈ ഒരു റോമർ ഒരുപക്ഷെ നമുക്ക് തള്ളിക്കളിയാന് കഴിയില്ല കാരണം അദ്ദേഹം ഇപ്പോൾ കളിക്കുന്ന ടീമുമായി കോൺട്രാക്റ്റ് മ്യൂച്വലി റദ്ദാക്കി ഇപ്പോൾ താരം ഫ്രീ ഏജൻ്റായിട്ടാണ് ഈ നിൽക്കുന്നത് എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഞാൻ എന്ന സെർബിയൻ കോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ വിവരം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കോച്ചിൻ്റെ ഡിലേയിങ് സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് കിട്ടിയിട്ടുള്ള വാർത്തകൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് കോച്ച് മറ്റൊരു ടീമിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഇനിയും തീരാനുള്ളത് കൊണ്ടാണ് ഈ ഒരു കോച്ചിൻ്റെ സൈനിങ് ഒഫീഷ്യൽ സൈനിങ് ഡിലേ ആയിരിക്കാൻ കാരണം എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു സൈനിങ് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വാർത്ത ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം